हाय फ्रेंड्स, जेनी ब्लॉग कूटक स्वागत। अब इन रेसीपी और सीमप रेसीपी तेज सीसन कड़चक अब वीटी कड़च की अब अद तोरन तैयार अब अद तैयार नोक अब आदमी नि चल का सब्सक्रैब वर बेल इनबिन् मरक लोल ऑप्शन अब नमुक वीडियो यानि कड़चकड़ी ഞങ്ങളിവിടെ ചീമച്ചക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ ഇതിന്റെ തൊലിയെല്ലാം നന്നായിട്ട് ചെത്തി കഴുകി എടുത്ത് നമുക്ക് ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പം ചെറുതായ രീതിയിൽ അരിഞ്ഞെടുത്ത് അപ്പോൾ ഇതിനൊരു കറയും ഈ ചക്കവർഗ്ഗത്തിൽ പെട്ടതായ കാരണം ഇതിനൊരു അരക്ക് പോലുണ്ട്, ഒരു കറ പോലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്ത് നമുക്ക് വെള്ളത്തിൽ തന്നെ ഇടാം. ചീമച്ചക്ക ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏകദേശം ഒത്തിരി തിന്നായിട്ട് വല്ല ഒത്തിരി വലുതായിട്ടല്ല, ഒരുമാതിരി ഈ സൈസിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരുമാതിരി കറയുള്ളതാണ് അരക്ക് പോലെ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാനത് വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. നമുക്കിത് കറി വെക്കുന്ന സമയത്തേക്ക് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. അപ്പം ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിന് വേണ്ട അരപ്പൂട നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു അഞ്ച് പച്ചമുളക്, ഒരു രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കിനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് വേണ്ടി വരും. ഈ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുങ്ങിയാൽ മതി. ആ രീതിയിൽ നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടൊന്ന് ചതച്ചെടുക്കാം. പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തേങ്ങയുടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഈ ചതച്ചെടുത്ത തേങ്ങ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം. അപ്പോൾ നമ്മൾ ചക്കയെല്ലാം കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന ഈ തേങ്ങാ പീരോട് ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ അല്പം പോലും വെള്ളം ഒഴിക്കുന്നില്ല. ഇത് നമ്മൾ ചെറിയ തീയിൽ നന്നായി അടച്ച് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം, കാരണം ഇതിനകത്തിൽ ഓൾറെഡി കുറച്ച് വെള്ളം കാണും. പിന്നെ നമ്മൾ കഴി വാരിയതിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് വെള്ളം ഈ ചട്ടിക്ക് അതിൽ കാണും, അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാത്തത്. അപ്പം ഇത് ഇതേപോലെ എടുത്ത് നമ്മൾ അടുപ്പിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ഇനി അടുപ്പിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മളിതിപ്പം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഏറ്റവും സിമ്പിളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റായി നമുക്ക് നോക്കാം. നന്നായി ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് കൊടുക്കാം. കാരണം ഇതിനകത്തിപ്പം ഈ ചീമച്ചക്കയെന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചില ചീമച്ചക്കയുടെയൊക്കെ വേവ് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇത് ഇതിനകത്തിലുള്ള വെള്ളം കൊണ്ട് വേകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറച്ച് വെള്ളം, ഒത്തിരി അല്ല കുറച്ച് വെള്ളം, ഒത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങ് കുഴഞ്ഞ് അങ്ങ് പോകും. അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെ, അത് തന്നെയല്ല ഇതിൻ്റെ ടേസ്റ്റിന് അതിൽ ആ വെള്ളത്തിൻ്റെ ചുവയും വരും. അപ്പം അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാതെ. വേകുന്നില്ല എന്ന് കാണുവാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണോ നമുക്ക് ഒരു കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെക്കാം. ഇതിനുള്ളിലിപ്പം വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലിരുന്ന് വേകാൻ വേണ്ടി നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്കൊന്നുകൂടെ ഇതൊന്ന് ഇളക്കിയിട്ട് നോക്കാം. ഇപ്പോൾ ഓൾറെഡി ഇത് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് വാങ്ങി വെച്ചിട്ട് ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കടുക് പൊട്ടിക്കണം. എന്നാലേ നമ്മുടെ ഈ നാടൻ കറി അതിൻ്റെ തോരനൊക്കെ വെക്കുന്നുള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വലിയ ഒരു ചെറിയ ഉള്ളി, വലിപ്പമുള്ള ഒരു ചെറിയ ഉള്ളിയാണ് അരിഞ്ഞെടുത്തിട്ടുണ്ട്.
ഉള്ളിയൊന്ന് മൂത്ത് വരാൻ തുടങ്ങുന്നതാണ് രണ്ട് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം ഒരു കറിവേപ്പിലയുടെ ചേർത്ത് കൊടുക്കാം ഒരു കറിവേപ്പിലയും രണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്കിതിലേക്ക് ഈ കടുക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ കടച്ചക്ക തോരൻ അല്ലെങ്കിൽ ചീമച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത് അപ്പോൾ എല്ലാവരും കടച്ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇഷ്ടമായവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കില്ല ഓളൊന്ന് ഓപ്ഷനും അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണും വരെ ബൈ